ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയേർഡ് റിബൺ വെച്ചിട്ട് കുറച്ച് ബോസ് ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ബോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പീസ് റിബൺ എടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചെറുതും മറ്റൊന്ന് വലുതും. ചെറുത് ഒരു 16 inches ഉണ്ട്, വലുത് ഒരു 24 inches ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെറുതിനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഉൾവശം മുകളിലേക്ക് ആക്കിയിട്ട് പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കാം. കണ്ടോ, ഈ സെൻറ്ററിൽ രണ്ട് എൻഡും വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ രണ്ട് എൻഡ്സും തമ്മിൽ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. ഇപ്പം നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ തുന്നി സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുത്താലും മതി. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാട്ടോ യൂസ് ചെയ്യുന്നത്. ഇവിടെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് രണ്ട് എൻഡും തമ്മിൽ നന്നായിട്ട് ഒട്ടിക്കുക. സോ അതിങ്ങനെ ഇരിക്കും. ഇപ്പോൾ അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് മാതിരി ഒരു പീസായിട്ടിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കണം. എന്നിട്ട് നമുക്ക് ഒന്നുകിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ദേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ബോയുടെ ഷേപ്പിലുള്ള ഒരു ഫസ്റ്റ് ഒരു സിംഗിൾ ലെയർ ബോ കിട്ടും. ഇവിടെ ഒട്ടിക്കാം, പിന്നെ നമുക്ക് അതർ സൈഡ് ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഈ രണ്ട് എൻഡുകളും നന്നായിട്ട് വിടർത്തി നല്ല പോലെ വിടർത്തി കൊടുക്കാം. ഇപ്പം ഇതൊരു പീസായി. ഇനി നമ്മൾ വലിയ റിബൺ വെച്ചിട്ട് നമ്മുടെ ടോപ്പ് പാർട്ടാണ്, ഈ ബോയുടെ ടോപ്പ് പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് കറക്റ്റായിട്ടുള്ള സൈഡ് ടോപ്പിലേക്ക് ആക്കി വെക്കാം. ഫസ്റ്റ് പോക്കി നമുക്ക് ഇത്രയും വീതി, അടിയിലുള്ള പോക്ക് ബോയുടെ പോർഷന് ഇത്രയും വീതിയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ടോപ്പിലുണ്ടാക്കുന്നതിന് അതിന് കുറച്ച് വീതി മതി. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ വീതി അനുസരിച്ചിട്ട് നമുക്ക് മടക്കി കൊടുക്കണം. ഏകദേശം ഇത്രയും വരും. ഇനി ആ എൻസ് മടക്കിയിട്ട് ഈ സൈഡ് ഇങ്ങനെയും മറ്റേ സൈഡ് ഇങ്ങനെയും. അപ്പോൾ ഈ തൂങ്ങിക്കിടക്കുന്ന പോർഷൻസ് രണ്ട് ഈക്വൽ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പതുക്കെ നമ്മൾ ഈ ഷേപ്പിലാക്കി മാറ്റിയെടുക്കണം. ഇനി ഈ ബോ ഒന്ന് തിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നത്. നല്ല വശം ഇങ്ങനെ വരും കേട്ടോ. ഇനി അത് സെൻറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന എൻഡുകളുണ്ടല്ലോ, അത് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. ഇനി അവിടെ ആ സെൻറ്ററിൽ നമുക്കൊരു ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി ആ ബോയിനെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ബോയില്ലേ, അതിലേക്ക് അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു ത്രെഡും കൂടി എടുത്തിട്ട് അത് വെച്ച് രണ്ടും കൂടി ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ടൈ ചെയ്ത ത്രെഡില്ലേ, അതിന് നീളം ഉണ്ടായ കുറച്ചും കൂടി നീളത്തിൽ എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഇതിൽ ടൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്ത ത്രെഡിന് കുറച്ച് നീളം കുറഞ്ഞു പോയി, അപ്പം ഞാൻ വേറൊരു ത്രെഡ് എടുത്തിട്ട് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ എൻഡും ഹാങ് ചെയ്തെടുക്കുന്ന പോർഷനൊക്കെ ഒന്ന് നന്നായിട്ട് വിടർത്താം. പിന്നെ എൻഡ് പോർഷൻ നല്ല പഫി ആയിട്ട് വെക്കണം കേട്ടോ, എന്നാലാ ബോക്ക് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ആ സെൻറ്ററുണ്ടല്ലോ, അവിടെ നമുക്കൊരു ചെറിയൊരു റിബൺ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ച റിബൺ തന്നെ ഉപയോഗിച്ചാലും മതി. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് ഈ കളറിനോട് യോജിക്കുന്ന ഒരു ചെറിയ വീതി കുറഞ്ഞ ഒരു റിബണാണ്. അത് വെച്ചിട്ട് ഞാനിവിടെ അങ്ങോട്ട് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്കതിനൊരു ഒരു കംപ്ലീറ്റ്നെസ് വരുന്ന പോലെ തോന്നും. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇതിന് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള റിബൺ ഉപയോഗിച്ചാലും ഭംഗിയുണ്ടാവും. ഇപ്പോൾ റെഡ് ഉപയോഗിച്ചാലും ഇതിന് ഭംഗിയുണ്ടാവും. പിന്നെ ഗ്രീൻ ആയാലും ഉപയോഗിക്കാം. ഈ റിബൺ ഒന്ന് അതിന് ചുറ്റും ഒന്ന് ചുറ്റിയിട്ട് അങ്ങോട്ട് എൻഡ് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ രണ്ട് എൻഡുകളുണ്ടല്ലോ ഹാങ് ചെയ്ത് കിടക്കുന്ന രണ്ട് എൻഡ്, അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഈ റിബന് കുറച്ചും കൂടി ബോക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പം ഞാനത് വി ഷേപ്പിൽ കട്ട് ചെയ്യാണ്. വി ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും കൂടി മിഡിലിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ വി ഷേപ്പ് എൻഡിൽ കിട്ടും. അപ്പം നമ്മുടെ ബോ റെഡിയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ബോ കുറേ ഉണ്ടാക്കിയിട്ടോ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ എൻ്റെ ക്രിസ്മസ് ട്രീ ആണ്, മെയിൻ ക്രിസ്മസ് ട്രീ ആണ്.
അപ്പൊ ഈ ബോയൊക്കെ വെച്ച് എങ്ങനെയാ ഡെക്കറേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയില്. താങ്ക്സ് ഫോർ വാച്ചിങ്.